ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പായസമാണ്. അര കിലോ ക്യാരറ്റാണ് പായസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് നന്നായി തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി ഈ ക്യാരറ്റിനെ ചെറുത് ചെറുതായി അരിഞ്ഞെടുക്കുക. ക്യാരറ്റിനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക. പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ നെയ് ചേർക്കുക. നെയ് ചൂടാകുമ്പോൾ അതിൽ കുറച്ച് തേങ്ങ അരിഞ്ഞത് ചേർക്കുക. തേങ്ങയുടെ കളർ ചെറുതായി മാറി വരുമ്പോൾ അതിലേക്ക് മുന്തിരിങ്ങപ്പഴം ചേർക്കുക. അതിനുശേഷം അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് ഇളക്കുക നന്നായിട്ട്. ഇത് മൂന്നും നല്ല ചുവന്ന നിറമാകുമ്പോൾ ഇവ കോരി മാറ്റുക. ആ നെയ്യിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കുക. ഇതിലേക്ക് വീണ്ടും നമ്മൾ നെയ്യ് ചേർക്കണം. നല്ല നെയ്യിലിട്ട് വേണം ഈ ക്യാരറ്റ് വരട്ടിയെടുക്കുവാൻ. 15 മിനിറ്റെങ്കിലും ക്യാരറ്റ് നെയ്യിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. കൂടുതൽ നെയ്യ് ഒഴിച്ച് ചേർത്ത് നമ്മൾ ക്യാരറ്റ് വരട്ടിയാൽ പായസത്തിന് നല്ല രുചിയായിരിക്കും. ഇതിൽ 3 സ്പൂൺ ചവ്വരി വേവിച്ചതാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ചേർക്കുക. പത്ത് മിനിറ്റ് നേരമെങ്കിലും ക്യാരറ്റ് പാലിലിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഇതിൽ ഞാൻ 4 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. അഞ്ച് ഏലക്കയാണ് ഞാനിതിൽ ഇടിച്ച് ചേർത്തിരിക്കുന്നത്. നല്ലതുപോലെ ചതച്ച് ഏലക്ക ഇതിൽ ചേർക്കണം. ഏലക്കയുടെ തൊലിയും ഇതിലിട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം വറുത്തുകോരി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങപ്പഴവും തേങ്ങയും ഇതിലേക്ക് ചേർക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് ക്യാരറ്റ് പായസം.